സഹോദരന്മാരെ, ഇത് നമ്മളെ അരീക്കാട് പ്രദേശത്തുള്ള 19 സ്റ്റോറിൻ്റെ ഏരിയയിലുള്ള ദൃശ്യങ്ങളാണ്. വീടുകളൊക്കെ പൂർണ്ണമായിട്ട് ഏകദേശം പകുതിയിലേറെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് വെള്ളത്തിനടിയിലാണുള്ളത്. ആയിരക്കണക്കിന് വീടുകളിൽ നിന്നാണ് ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുള്ളത്. നമ്മുടെ പ്രദേശത്തുള്ള പള്ളികളിലും പിന്നെ സമീപത്തുള്ള ഓഡിറ്റോറിയങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു 600 കുടുംബങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ആ ക്യാമ്പിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഇവിടെ തരണം ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഈ ആളുകളുടെ ഒരു മടങ്ങിപ്പോക്ക്, അതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം. കാരണം അവരെ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പലരും അഫ്റ്ററുള്ള വീടുകളല്ല, സിംഗിൾ ഫ്ലോറുള്ള വീടുകളാണ്. അതുകൊണ്ട് തന്നെ പകുതിയേറെ ഭാഗങ്ങളും ഈ വെള്ളത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ അവരെ വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും കിടക്കകളും അവരുടെ വയറിംഗ് സംവിധാനങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് തകർന്ന അരിപ്പണമായിട്ടുണ്ടാവും. ഇവരെ തിരിച്ചുപോക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടിയും സഹകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിപ്പോൾ ഞാനിവിടെ ഈ വീട് ദൃശ്യങ്ങൾ പകർത്താവുന്ന ഏരിയ മാത്രമേ ഞാൻ ഇവിടെ പകർത്തി കാണിക്കുന്നുള്ളൂ. ബാക്കി ഒരുപാട് ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളുടെയും അവസ്ഥ തന്നെയാണുള്ളത്. ഇത് ഒരു ഞങ്ങളുടെ റോഡായിരുന്നു. ഈ റോഡ് ഇപ്പോൾ എന്താണ്, പോയായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ്. അതിനാൽ എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ഇതിലേക്ക് ശ്രദ്ധ പോകുന്നുണ്ട്. ഈ മയക്കെടുതി കഴിഞ്ഞാൽ ഇതിലേക്കെല്ലാം ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. എൻ്റെ പ്രദേശം, നമ്മുടെ പ്രദേശം വളരെ ദയനീയ അവസ്ഥയിലാണ്. നിർത്തുന്നു.